നിരോധിത സംഘടനയുമായി ബന്ധപ്പെട്ട സാംസ്കാരിക സംഘടനയുമായി പാർട്ടി വക്താവിന് അടുത്ത സൗഹൃദം ഉണ്ടെന്ന് വന്നതോടെ സംസ്ഥാനത്തെ ബിജെപിക്കുള്ളിൽ കേന്ദ്ര നേതൃത്വം ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിൽ പാർട്ടി ഉണ്ടായ കാലം മുതൽ പാർട്ടിക്കുള്ളിൽ അച്ചടക്കമില്ല എന്നത് കാലാകാലങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തെ വല്ലാതെ കുഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തിരി പോന്ന കേരളത്തിൽ പാർട്ടിക്ക് തന്നെ പ്രസക്തി ഇല്ലാത്തിടത്ത് എന്ത് അച്ചടക്കം എന്നാണ് ഇതുവരെ ചിന്തിച്ചിരുന്നത്. ഇപ്പോൾ സ്ഥിതി മാറി. കേരളത്തിലെ ബിജെപി അച്ചടക്കത്തിന്റെ ചട്ടക്കൂട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അഖിലേന്ത്യാ പാർട്ടിക്ക് തന്നെ അപമാനമാകും എന്ന നില വന്നിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകരുടെ ഒരുമാതിരിപ്പെട്ട തോന്നിയാസങ്ങൾ മുഴുവൻ പോട്ടെ എന്ന് വെച്ച് കേന്ദ്ര നേതൃത്വം കാലാകാലങ്ങളിൽ തെരഞ്ഞെടുത്ത് വിടുന്ന പ്രസിഡന്റുമാരെ കുത്തിത്തിരിക്കുന്ന കലാപരിപാടി കാലങ്ങളായി ഇവർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സുരേന്ദ്രൻ പാർട്ടിയിൽ പ്രസിഡന്റായി വന്ന അന്ന് തുടങ്ങിയതാണ് വെട്ടിവീഴ്ത്താനുള്ള വഴികൾ തേടിയുള്ള ചില പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും യാത്ര. സുരേന്ദ്രനെതിരെ ശത്രുക്കളെ കൂട്ടുപിടിച്ച് വലവിരിച്ചത് പാർട്ടിക്കുള്ളിൽ നിന്നും ഉള്ളവർ തന്നെയാണെന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണ്ടെത്തൽ. ആശയപരമല്ല, ആമാശയപരമാണ് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെന്നും കേന്ദ്ര നേതൃത്വം തിരിച്ചറിയാൻ വൈകി. കണ്ണിന് കുറ്റം, കാലിന് കുറ്റം, കണ്ണിൽ കണ്ടതിനൊക്കെ കുറ്റം എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ സുരേന്ദ്രൻ എങ്ങോട്ട് തിരിഞ്ഞാലും തിരിഞ്ഞില്ലെങ്കിലും പഴിയായി പരാതിയായി പരിദേവനമായി കേന്ദ്രം മടുത്തു. സുരേന്ദ്രനെ മാറ്റണം എന്നതാണ് അടിസ്ഥാന ആവശ്യം. ഇതിനിടയിലാണ് പാർട്ടിയിലെ ഗ്രൂപ്പ് ഭേദമന്യേ ചിലരുടെ സാമ്പത്തിക ശാസ്ത്രം പുറത്തുവരുന്നത്. ഭരണം ഉറപ്പിച്ചു എന്ന് ഉറപ്പുവന്ന ചിലർ കേന്ദ്രത്തെ കാട്ടി ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങുന്ന അവസ്ഥ വരെയെത്തി. തൃശ്ശൂരിൽ ഒരു കച്ചവടക്കാരനോട് 20 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു വിരട്ടി. അത്താഴം മുടങ്ങണ്ടായെന്ന് കരുതി 5 ലക്ഷം കൊടുത്തപ്പോൾ ഉഗ്ര ശാസനം പിന്നാലെ. ബാക്കി തന്നില്ല എങ്കിൽ ഇഡിയെ കയറ്റി അങ്ങ് നിരങ്ങിക്കും. ഇതെല്ലാം കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുമ്പോഴാണ് നിരോധിത സംഘടനയുടെ സാംസ്കാരിക സംഘടനകളുമായുള്ള ബന്ധം തെളിവ് സഹിതം കേന്ദ്ര നേതൃത്വത്തിന് കിട്ടിയത്. കേരളത്തിലെ ആഭ്യന്തര നിരീക്ഷകർ നൽകിയ റിപ്പോർട്ടിൽ പ്രവർത്തകർക്കുള്ള ആത്മവിശ്വാസക്കുറവിനെപ്പറ്റി പറയുന്നുണ്ട്. കേരളത്തിൽ ഒരിക്കലും പാർട്ടി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ബിജെപിക്കാർ തന്നെയാണ്. അതിന് മാറ്റം വരണം. അതുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം വടിയെടുത്തത്. മാത്രമല്ല വ്യക്തമായ മാർഗരേഖയും നിർദ്ദേശിച്ചു. 2026 തെരഞ്ഞെടുപ്പിൽ ബിജെപി കേരളം ഭരിക്കുമെന്ന് കാണുന്നവരോടൊക്കെ പറയുക, കളിയാക്കുമായിരിക്കും, കാര്യമാക്കേണ്ട, പറഞ്ഞുകൊണ്ടേയിരിക്കണം. സംസ്ഥാനത്തിന് ആവശ്യമുള്ളത് കേന്ദ്രത്തെ അറിയിച്ച് അവരുടെ കൂടെ സമ്മതത്തോടെ നടപ്പാക്കിയാൽ മതി. അതിനാണ് പ്രകാശ് ജാവേദക്കറെ പോലെ ഉറച്ച നേതാവിനെ തന്നെ കേരളത്തിൻ്റെ ചാർജ് കൊടുത്ത് അയച്ചിരിക്കുന്നത്. മാത്രമല്ല കേന്ദ്രം എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരേന്ദ്രനെ മാറ്റുന്നില്ല എന്നത് തന്നെയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെതിരെ പരാതി കാരണം മാറ്റാൻ നോക്കിയാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുകയുള്ളൂ. സുരേന്ദ്രൻ ഓടുപുളച്ചിറങ്ങിയൊന്നും വന്നയല്ല. ABVPയിലൂടെ പ്രവർത്തിച്ച് രംഗത്ത് വന്നയാളാണ്. അല്ലാതെ ഇടക്കാലത്ത് സുന്ദരമായ മുഖവും വടിവത്ത ഷർട്ടും സരസ്വതി കടാക്ഷവും മാത്രം മുടക്കുമുതലായി രംഗപ്രവേശനം ചെയ്തയാളല്ല. പാമ്പലും പഴയത് തന്നെയാണ് നല്ലത്. നേതാക്കൾക്ക് അച്ചടക്കമുണ്ടെങ്കിലേ പ്രവർത്തകരിലും അതുണ്ടാവുകയുള്ളൂ. ഒരു നേതാവിന് ഇടതും വലതും നിൽക്കാൻ സ്വന്തമായി രണ്ടുപേരെ കിട്ടണമെങ്കിൽ പാർട്ടി ലേബൽ വേണം. എന്നുവെച്ചാൽ പാർട്ടി ഭാരവാഹിത്വം ഇല്ലായെങ്കിൽ ഒരാൾ പോലും കൂടെ നിൽക്കാത്ത നേതാക്കന്മാരാണ് 90%. ഇവരെ വെച്ച് പാർട്ടി മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് സൗകര്യമുള്ളവർ നിന്നാൽ മതി എന്ന ഒരു ലൈനാണ് കേന്ദ്ര നേതൃത്വത്തിലുള്ളത്. ശുദ്ധീകരണ പ്രക്രിയ തുടങ്ങുമ്പോൾ ഇടഞ്ഞു പുറത്തു പോകുന്നവർ പോകട്ടെ എന്ന് തന്നെയാണ് കേന്ദ്ര നിലപാട്. മാത്രമല്ല ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ഏതാണ്ട് 1 ഡസൻ പേരിലാണ് പണി വരാൻ പോകുന്നത്. അവർക്ക് വേണ്ടി ഇറങ്ങുന്ന ന്യായീകരണ തൊഴിലാളികൾക്കുള്ള പണി വേറെയും. പുതിയ തലമുറയെ വാർത്തെടുക്കണം എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കാഴ്ചപ്പാട്. പുതുതലമുറയിൽ നിന്ന് ഗ്രൂപ്പ് കളിക്കാൻ നിൽക്കാത്തവരെ തിരഞ്ഞെടുക്കാൻ രഹസ്യ ചാരന്മാരെ ഏർപ്പെടുത്തി കഴിഞ്ഞു. പാർട്ടിയിലെ ആഭ്യന്തര കാര്യങ്ങളെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഒന്നിലധികം പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര നേതൃത്വം ഏർപ്പെടുത്തിയിരുന്നു. അവരെല്ലാം പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജോർജ് കുര്യനോട് ഡൽഹിയിലെത്താൻ ഉത്തരവ് വന്നിരുന്നു. അതും പ്രകാരം വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ജോർജ് കുര്യൻ ഡൽഹിയുടെ മണ്ണിൽ കാലുകുത്തി. ഇതിനിടെ ശത്രുപക്ഷത്താണെങ്കിലും സമവായത്തിൻ്റെ ഭാഷയിൽ സുരേഷ് ഗോപിയുടെയും ശോഭാ സുരേന്ദ്രൻ്റെയും പേര് കോർ കമ്മിറ്റിയിലേക്ക് സുരേന്ദ്രൻ എഴുതി കൊടുത്തു. സുരേഷ് ഗോപിയെ കോർ കമ്മിറ്റിയിലെടുത്തു, ശോഭയെ വെട്ടി. കേന്ദ്ര നേതൃത്വം കൃത്യമായ മാർഗരേഖ സുരേന്ദ്രന് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് പാർട്ടിക്ക് എന്ത് വേണമെങ്കിലും ഭയമില്ലാതെ അഭിപ്രായം പറയാം. പക്ഷേ തീരുമാനം കേന്ദ്രമെടുക്കും. അച്ചടക്കരാഹിത്യം കാണിക്കുന്നത് എത്ര വലിയ നേതാവായാലും ഉടൻ നടപടിയെടുക്കണം. അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണം. സൈബർ തൊഴിലാളികളുടെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കേണ്ട. അവരൊന്നും അവസാനം BJPക്ക് വോട്ടിടത്തില്ല. ഏതായാലും BJP കേരളത്തിൽ അധികാരത്തിൽ വരില്ല. കമ്മ്യൂണിസ്റ്റ് ഭരണം വരാതിരിക്കാൻ ഇക്കൂട്ടർ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ.
ആദ്യം അണികൾക്ക് ആത്മവിശ്വാസമാണ് കൊടുക്കേണ്ടത്. പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ വലുതാകട്ടെ ചെറുതാകട്ടെ നാല് ചുവരുകൾക്കപ്പുറം പോകരുത്. പാർട്ടി രഹസ്യ സ്വഭാവം ചോർത്തി കൊടുക്കുന്നവരെയും പാർട്ടി ലൈനിനെതിരായി പ്രസ്താവനകളോ കുറിപ്പുകളോ ഇറക്കുന്നവരെയും മറ്റൊന്നും നോക്കേണ്ട, പുറത്താക്കുക. ഇതൊക്കെയാണ് മാർഗരേഖ.